You still alive? Oh, super. Kutiyo. I'm going to go to the next one. രാവിലെ ഒരു 5 മണിയുടെ നേരം വെളുക്കും വൈകിട്ട് ഒരു 9 മണിയുടെയൊക്കെ രാത്രിയാവുള്ളൂ അപ്പോൾ നമുക്ക് കറങ്ങാൻ വരുന്നവർക്കൊക്കെ ഒരുപാട് സമയം കിട്ടും അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ തന്നെ ഒരു കാര്യം നോക്കി വെച്ചിട്ടുണ്ട് വഴിയരികിലായിട്ട് പല സ്ഥലങ്ങളിൽ തേൻ നിൽക്കുന്ന കർഷകർ അവരുടെ തേൻപട്ടികൾ കാണാൻ തന്നെ നല്ല രസമുണ്ട് കേട്ടോ കളറടിച്ചേക്കുന്നതന്നെ നോക്കി എന്ത് രസമാണ് പല നിറങ്ങളിലായിട്ട് പച്ച നീല മഞ്ഞ എന്നൊക്കെയായിട്ട് പിന്നെ അതിൻ്റെ സൈഡിലായിട്ട് അവരുടെ ഒരു ക്യാരവൺ ഉണ്ടായി ആ ക്യാരവൻ്റെ ഔട്ട്ഡോറിലായിട്ട് അവർ ടേബിളൊക്കെ ഇട്ടിരുന്ന് അവിടെ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട് അപ്പോൾ ഇത് കൂടുതലും പേര് ഫാമിലിയൊക്കെ ആയിട്ടാണ് വന്ന് അവിടെ തന്നെ ഇങ്ങനെ തമ്പടിച്ചേക്കുന്നത് അപ്പം നമ്മൾ അങ്ങനെ ഒരിടത്ത് വണ്ടി നിർത്തി കുറച്ച് തേൻ രുചിച്ച് നോക്കണം പറ്റിയാൽ മേടിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ കൊണ്ടുപോകാൻ എന്താണെന്നും പറ്റത്തില്ല നമ്മൾ ഒത്തിരി ട്രാവൽ ചെയ്യാനൊക്കെ ഉള്ളതായതുകൊണ്ട് ലഗേജൊക്കെ പ്രോബ്ലമാണ് കുത്തിയോ ചെന്നപ്പോൾ തന്നെ പണി കിട്ടി ചെന്നപ്പോൾ തന്നെ ഐസിനിട്ട് ഒരു കുത്തം കഴിച്ചു അവനാണെങ്കിൽ തേനീച്ചനെ ഭയങ്കര പേടിയാന്നൊക്കെ പറഞ്ഞാണ് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയത് തന്നെ പിന്നെ നമ്മുടെ കൂട്ടത്തിൽ ഒരു തേനീച്ച എക്സ്പേർട്ട് ഉണ്ട് കേട്ടോ അത് പറഞ്ഞില്ലല്ലോ ഡിജോയ്ബായി തേനീച്ച കൃഷിയൊക്കെ ഉള്ളയാളാണ് അപ്പം അത്യാവശ്യം പരിജ്ഞാനമൊക്കെ ഉണ്ട് പറ്റിക്കപ്പെടുകയാണെന്ന് ഏകദേശം ഉറപ്പുണ്ട് നമ്മുടെ നാട്ടിലെ പോലെ പഞ്ചസാരയൊക്കെ കിളക്കി വെച്ച് പലർക്കും പറ്റിക്കപ്പെട്ട അവസ്ഥ വരാൻ പാടില്ലല്ലോ ഈ അർമേനിയ വന്നിട്ട് പിന്നെ വേറൊരു കാര്യമുണ്ട് ഇവിടെ നമുക്കിപ്പോൾ കൺമുൻപിൽ കാണാൻ പറ്റുന്നുണ്ട് നമുക്ക് ഇവിടെ തേൻപെട്ടികളും തേനീച്ചകളും ഇവരുടെ രീതികളൊക്കെ എന്താണേലും നമ്മൾ തേനൊക്കെ രുചിച്ച് നോക്കി നമുക്ക് ഇഷ്ടപ്പെട്ടു നല്ല വെറൈറ്റി ആയിട്ടുള്ള നല്ല നേരിയ തേൻ വണ്ടേനാന്ന് തോന്നുന്നു ഈച്ച കണ്ടിട്ടല്ലേ വേറെയാ ഏത് ചെറുതേനോ പക്ഷേ ഈ ഉച്ച അപ്പോൾ 4000 ദിർഹം കൊടുത്തിട്ട് നമ്മളൊരു ചെറിയ കുപ്പി തേൻ മേടിച്ചു 4000 ദിർഹം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ നാട്ടിൽ ഏകദേശം ഒരു 600 രൂപയോളൊക്കെ വരും ഇവിടെ വരെ വന്നിട്ട് പിന്നെ തേൻ മേടിക്കാണ്ട് പോയി എന്ന് പിന്നെ തോന്നാൻ പാടില്ലല്ലോ അപ്പോൾ നമുക്കധികം സമയം കളയാനില്ലേ എത്രയും പെട്ടെന്ന് നമുക്ക് ഈ അരാഗത്തുമോണ്ടിൻ്റെ താഴ്വാരം പിടിക്കണം ഈ അരാഗത്തുമോണ്ടിൻ്റെ താഴ്വാരത്ത് തന്നെയുള്ള ഒരു ഹോം സ്റ്റേയിലാണ് കേട്ടോ നമ്മൾ റൂം ബുക്ക് ചെയ്തിരിക്കുന്നത് ഈ വീട്ടിലാണ് കേട്ടോ നമ്മളിന്ന് താമസിക്കാൻ പോകുന്നത് ഒരു ടിപ്പിക്കൽ അർമേനിയൻ ഫാമിലി നമ്മൾ തന്നെ പാചകമൊക്കെ ചെയ്യുവാണ് കണ്ടില്ലേ ചിക്കനും പോർക്കും ബീഫും എല്ലാം ഇവിടെ നമ്മൾ ഒന്നിച്ച് എല്ലാവരും കൂടെ ഗ്രില്ല് ചെയ്ത് അവരുടെ ഫാമിലിയും കൂടെ ഇൻവൈറ്റ് ചെയ്ത് എല്ലാവരോടും ഒന്നിച്ചിരുന്നാണ് നമ്മൾ ഈ ഈ കോമ്പൗണ്ടിലിരുന്ന് ഫുഡ് ചെയ്യുന്നത് ഒരു ഓപ്പൺ സ്പേസിൽ എന്തായാലും നമുക്കൊരു വേറിട്ട അനുഭവമായിരുന്നു ഇതുപോലെ രാജ്യത്ത് വന്നിട്ട് ഇങ്ങനെ അവരുടെ ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാനൊക്കെ പറ്റുന്നത് എല്ലാവരും അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു അർമേനിയക്കാരനായ ഹറൂത്താണ് കേട്ടോ നമുക്ക് ഇവിടുത്തെ സെറ്റപ്പ് എല്ലാം ചെയ്തു തരുന്നത് ഇത് കണ്ടില്ലേ ഈ വീട്ടുടമസ്ഥനായ അപ്പച്ചനെ മണിയടിച്ച് നമുക്ക് വേണ്ടുന്ന വൈനൊക്കെ പുള്ളി തരപ്പെടുത്തുന്നുണ്ട് ഇവിടെ എല്ലാം ഗ്രാമീണ വീടുകളിൽ വൈൻ നിർമ്മാണം ഉണ്ടാവും കേട്ടോ ഹോം മെയ്ഡ് ആയിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള വൈൻ കിട്ടും ഇതിൽ ഇങ്ങേറ്റത്തിരിക്കുന്ന ഈ രണ്ട് പേര് ഈ നാട്ടുകാരല്ല കേട്ടോ അവർ ക്യൂബക്കാരാണ് എന്തോ കാരണവശാൽ അവർ ഈ രാജ്യത്ത് വന്ന് സെറ്റിലായി ഇവിടെ പേയിങ് ഗസ്റ്റായിട്ട് താമസിക്കുന്നവരാണ് അപ്പോൾ എന്താണേലും നമ്മൾ അടിച്ചു പൊളിച്ചു എന്താണേലും രാവിലെ നേരം വെളുത്ത് ഈ കോമ്പൗണ്ടിലുള്ള ചെറിയ ഫുഡ് ഗാർഡനൊക്കെ നമ്മളത് കണ്ടു നല്ല രസമുണ്ട് കേട്ടോ അത്തിപ്പഴത്തിൻ്റെ ഇതും വാൾനട്ടുകളും ആപ്പിളും അങ്ങനെ കുറേയധികം ഫ്രൂട്ട്സുകൾ നമ്മുടെ നാട്ടിലില്ലാത്തത് നമ്മളിവിടെ കണ്ടു അത് ഈ യാത്രയിൽ ഉടനീളം നമ്മൾ കണ്ടതാണ് പലയിടത്തായിട്ട് എങ്കിലും നമുക്കതൊരു കൗതുകം തന്നെയാണ് നമ്മുടെ നാട്ടിലില്ലാത്തൊരു സാധനമാകുമ്പോൾ നമ്മൾ രാവിലെ തന്നെ അധികം സമയം കളയാണ്ട് ഇറങ്ങി കേട്ടോ നമുക്ക് ഇനി ഡിലിജാനിലോട്ടാണ് പോകേണ്ടത് അർമേനിയയുടെ വടക്കൻ പ്രദേശമാണ് ഇപ്പം നമ്മളുള്ളത് പടിഞ്ഞാറൻ പ്രദേശത്താവുള്ളത് അപ്പോൾ അർമേനിയയുടെ ചെറു ഗ്രാമങ്ങളിൽ കൂടെയും ചെറു പട്ടണങ്ങളിൽ കൂടെയും മാത്രമുള്ള യാത്ര
നമുക്കൊരു വേറിട്ട അനുഭവം തന്നെയായിരുന്നു അത്. കുറച്ച് കാഴ്ചകൾ കണ്ടു നോക്കാം. നമ്മൾ ഈ ഡിലിജാൻ ട്രിപ്പിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു മുന്നേ. ഇതിൻ്റെ കുറച്ച് റോഡ് കാഴ്ചകളും പിന്നെ ഹർഗസ്റ്റിൻ മൊണാസ്ട്രിയുടെ അറിവുകളൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മൾ ഈ എപ്പിസോഡിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് അതിൻ്റെ തുടർച്ചയായിട്ടുള്ള ഡിലിജാൻ നാഷണൽ പാർക്കിൽ നമ്മൾ പോയത്. പിന്നെ ഡിലിജാൻ നാഷണൽ പാർക്കിൻ്റെ കൊടും കാടിനുള്ളിൽ പരിപാലിക്കപ്പെടാണ്ട് കിടക്കുന്ന പണ്ട് കാലത്തെ കുറച്ച് പള്ളികൾ കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. അത് കുറച്ചൊരു ത്രില്ലർ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കേട്ടോ. ഈ ഡിലിജാനിൽ ഡിലിജാൻ്റെ നല്ലൊരു പ്രദേശം തന്നെ ഡിലിജാൻ നാഷണൽ പാർക്കാണ് കവർ ചെയ്യുന്നത്. വളരെ തിക്കായിട്ടുള്ളൊരു ഫോറസ്റ്റാണത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെയൊക്കെ കാടിൻ്റെ ഒക്കെ ഒരു പ്രതീതി എനിക്ക് തോന്നിയത്. അവിടെ നമ്മൾ ഒരു റെഡ് ഡിയറിൻ്റെ ബ്രീഡിങ് സെൻറ്ററിൽ പോയി. കൊക്കേഷ്യൻ റെഡ് ഡിയർ എന്നും പറഞ്ഞിട്ട് വംശനാശം വന്ന ഒരു മാൻവർഗമാണ്. നമ്മുടെ നാട്ടിലെ മ്ലാവുകളെ പോലെ ഗിരിക്കുന്നവരാണ്. അപ്പോൾ അടുത്ത കാലത്തായിട്ട് അർമീനിയയിൽ അതിനെ കുറച്ചെണ്ണത്തിന് ഇവിടെ കൊണ്ടുവന്നിട്ടിട്ട് അതിനെ റീഹാബിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇവിടുത്തെ മരങ്ങളും കാടെല്ലാം നോക്കിക്കേ, നല്ല രസമുണ്ടല്ലേ. പിന്നെ ഇവിടെ ഇലക്ട്രിക് ഫെൻസിങ് ഉണ്ടല്ലോ, നോക്കിക്കേ. അവിടെ അനിമൽസ് ഉണ്ടാവും. അപ്പോൾ ഈ 19th century ഇരുപതാം നൂറ്റാണ്ടിലൊക്കെ കണ്ടമാനം വേട്ടയാടൽ നടന്നിട്ട് വംശനാശം വന്ന ഒരു ജീവിവർഗമാണിത്. ഇത്രയേ ഉള്ളൂ. ഫോറസ്റ്റ് ആണ്, 26 അതാണ്. ഇത് കാരണം നിന്ന് പോകുന്ന എക്സ്റ്റിങ്ക്ട് ആകുന്നതായിരുന്നു ഇവിടുത്തെ. ഇനി നമ്മൾ പോകുന്ന സ്ഥലമാണ് കേട്ടോ ശരിക്കും ത്രില്ലർ. ശരിക്കും നമ്മൾ അകപ്പെട്ടു പോയൊരു കഥ. നമ്മുടെ ടൂർ ഓപ്പറേറ്റർമാർ പറഞ്ഞു ഡിലിജാനിൽ കുറച്ച് പഴയ പള്ളികൾ കാടിൻ്റെ ഉള്ളിലുണ്ട്, കൊടും കാടിൻ്റെ ഉള്ളിലുണ്ട്, കാണിച്ചു തരാമെന്ന് പറഞ്ഞ് കൊണ്ടുവന്നതാണ്. അപ്പോൾ താഴെ വണ്ടി പാർക്ക് ചെയ്തെടുത്ത് നോക്കുമ്പോൾ ശരിയാണ്, ഫൈൻ ബോർഡൊക്കെ ഉണ്ട്, കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് കുറച്ചങ്ങ് നടക്കാനേ ഉള്ളെന്നൊക്കെ പറഞ്ഞ് നടന്നു തുടങ്ങിയതാണ്. ശരിക്കും നമ്മുടെ നാട്ടിലെ മലമുകളിലൊക്കെ ഉള്ള പോലത്തെ മണ്ണിട്ട റോഡ്, വെറും മൺ റോഡ്. എന്താണെങ്കിലും കുറേ കയറ്റമൊക്കെ കയറി അങ്ങ് ചെന്ന് കഴിഞ്ഞപ്പോൾ നമുക്ക് ആദ്യത്തെ റിസൾട്ട് കിട്ടി. ആ വന്നതിന് മുതലായല്ലോ, 11th century 13th century ഒക്കെ ഇടയ്ക്ക് പണിത പള്ളികളാന്ന് ഓർക്കണം. അപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ രണ്ട് ബിൽഡിങ്ങാണ് അവിടെ ഉള്ളത്. ഒന്ന് കുറച്ച് റിനോവേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്, മറ്റേതാണെങ്കിൽ ഒരു റിനോവേഷനും ഇല്ലാണ്ട് അതേപോലെ തന്നെ കിടക്കുന്നു. അപ്പോൾ അതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് വീണ്ടും കയറ്റം കയറുകയാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ പള്ളി ഉണ്ടെന്നാണ് ഇവർ പറയുന്നത്. ഇവർ ഇതിന് പിന്നെ പോയിട്ടുണ്ടെന്നുള്ള വിചാരമാണ് നമുക്കുള്ളത്. അപ്പോൾ വിശ്വാസത്തിൽ നമ്മളങ്ങ് വീണ്ടും ഒരു 2-3 kilometers കുത്തനെയുള്ള കയറ്റം കയറി അങ്ങ് മണ്ടേ ചെന്നുപോ, അവിടെയൊന്നും ഒരു കോപ്പുമില്ല, ആ കൂടെ പ്രാന്തായി. അപ്പോൾ നമ്മൾ ഈ താഴത്തെ പള്ളി കണ്ട് കഴിഞ്ഞപ്പോൾ എബിന് പിന്നെ കയറ്റം കയറാൻ അവൻ്റെ ബാക്ക് പെയിൻ കംപ്ലയിൻറ്റ് കാരണം അവൻ തിരിച്ചിറങ്ങിപ്പോയി. നമ്മളങ്ങനെ ഒരു പ്രയോജനം ഇല്ലാണ്ട് ആ മല മുഴുവൻ കയറി
നിരാശരായി തിരിച്ചിറങ്ങുവാണ്. അപ്പോൾ തിരിച്ചിറങ്ങി താഴെ വണ്ടി പാർക്ക് ചെയ്തെടുത്ത് എന്ന് നോക്കുമ്പോൾ എബിനെട്ട് കാണാനുമില്ല. നമുക്കെല്ലാം കൂടെ ഭയങ്കര ടെൻഷനായി. കാരണം ഒന്നുമില്ലാത്ത ഒരു സ്ഥലമാണ്. ഇവിടുത്തുകാരോ വല്ല കള്ളന്മാരോ വല്ല ഇവനെ പിടിച്ചോണ്ട് പോയോ വല്ല മൃഗങ്ങൾ പിടിച്ചോ എന്നൊന്നും അറിയില്ല. ഡ്രൈവറോട് ചോദിച്ചപ്പോൾ പുള്ളിക്കാരൻ കണ്ടിട്ടുമില്ല. അപ്പോൾ നമ്മളിനി വിചാരിച്ചു, ഇനി ഇവനോട് ഇവിടെ ലോക്കൽ സാരെല്ലാം പറഞ്ഞ് മറ്റേ പള്ളി വേറെ ഡയറക്ഷനിലാണ് ആണോ അവനത് തപ്പിയെല്ലാം പോയിട്ടുണ്ടാവോ എന്ന് വിചാരിച്ചിട്ട് നമ്മളെന്ന് ആ പള്ളി തപ്പിപ്പോയേക്കാന്ന് തീരുമാനിച്ചു. അങ്ങനെ അവിടുത്തെ പറഞ്ഞു, അതാ ഇപ്പുറത്തേക്ക് ഈ ഒരു തോട് കുറുകെ കടന്നിട്ട് അപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു പള്ളിയുണ്ട്. ചോദിച്ചു കഴിഞ്ഞപ്പോൾ ആ കുറച്ച് കയറ്റം കയറാനുണ്ട് എങ്കിലും കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു. ഓ അത് കയറി 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 അത് എന്തുമാത്രം നടന്നു എന്നുള്ളത് നമുക്ക് തന്നെ അറിയത്തില്ല. മൊബൈലിലൊക്കെ ആണെങ്കിൽ ആരുടെയും കയ്യിൽ ചാർജും ഇല്ല. കുറേ നടന്ന് നടന്ന് ലാസ്റ്റ് മേൽഭാഗത്ത് എത്തി കേട്ടോ, നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്തി. നമ്മളെ കൊണ്ടുവന്ന ടൂർ ഓപ്പറേറ്റർമാർ പോലും അവർക്ക് പോലും കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അവർ വന്നുമില്ല. അവർ വണ്ടിയെ തന്നെ ഇരിക്കുകയും ചെയ്തു ആദ്യത്തെ പരാജയത്തിന് ശേഷം. എന്തായാലും ഞങ്ങൾ കീഴടക്കി. ഒരു പക്ഷെ നമ്മളത് പരാജയപ്പെട്ട് തിരികെ പോയിരുന്നെങ്കിൽ ആ എന്നൊരു വിചാരമായിരുന്നേന്. നമുക്കതവിടെ കാണാൻ പറ്റിയില്ല അവിടെ എന്തായിരുന്നു എന്നുള്ളത്. ഇതായിരുന്നു കണ്ടത്. ശരിക്കും ഒരുപാട് പഴക്കമുള്ളൊരു പള്ളി തന്നെ. കല്ല് കടിക്ക് വെച്ചുണ്ടാക്കിയേക്കുന്നത്. ഇതിൽ കാര്യമായ റിനോവേഷനും ഒന്നും തന്നെ ചെയ്തിട്ടേ ഇല്ല. ഇതൊക്കെ അധികം പഴക്കം. ഇടിഞ്ഞു പൊളിഞ്ഞിട്ട് കല്ല് നമ്മളെന്താണല്ലോ കീഴടക്കിയ സന്തോഷമൊക്കെ ഉണ്ടെങ്കിലും ഇപ്പോഴും നമ്മുടെ ഉള്ളിലെ ടെൻഷൻ പോയിട്ടില്ല. കാരണം എബിനെ ഇതുവരെ തപ്പി കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. അവനെവിടെ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മളിങ്ങോട്ട് ഓടിക്കതിച്ചു വന്നത്. ഇനിയിപ്പോൾ അവനെ എവിടെ പോയി തപ്പി കണ്ടുപിടിക്കുമെന്ന് അറിയത്തില്ല. മൊബൈലിലാണെങ്കിൽ ആർക്കും റേഞ്ചും ഇല്ല, ഒരു രീതിയിൽ അവനെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല. അവിടെ പോത്തണ്ടേ, അവിടെ നിന്ന് പോയിക്കോട്ടെ. എന്നെയൊക്കെ ആണേലും നമ്മൾ കുറേ ടെൻഷൻ അടിച്ചു. അവനെ ഇനി കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ഒരു സമാധാനമില്ല. ഞങ്ങൾ ഓടി മലയൊക്കെ ഇറങ്ങി താഴെ വന്ന് അവിടെ വന്ന് നോക്കിയപ്പോഴും അപ്പോഴും അവനെ അവിടെ കാണാനില്ല. അവരാരും കണ്ടിട്ടില്ല. അവരും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അവനെ കോണ്ടാക്ട് ചെയ്യാൻ. അങ്ങനെ ഞങ്ങൾ ഒരുപാട് അവിടെ ഒക്കെ അന്വേഷിച്ച് കഴിഞ്ഞിട്ട് അവനെ തപ്പി കണ്ടുപിടിച്ച് എവിടുന്നാന്ന് പറയണ്ടേ, കണ്ടു നോക്ക്. അവൻ നല്ല അടിപൊളിയായിട്ട് അവിടെ ക്യാമ്പ് ചെയ്തോണ്ടിരുന്ന അർമേനിയക്കാരോട് കൂടിയിരുന്ന് ഭക്ഷണം കഴിച്ച് അവൻ അവിടെ എൻജോയ് ചെയ്യുമായിരുന്നു. ഞങ്ങളാണെ മൂതു പട്ടിണിയും അവനെ തപ്പി ഉള്ള മല മുഴുവൻ കയറി ഇറങ്ങുകയും ചെയ്തു. എന്തൊക്കെയാണല്ലോ ഇപ്പം തിരിഞ്ഞു നോക്കുമ്പം ഒരു വേറിട്ട അനുഭവം തന്നെയായിരുന്നു. അപ്പോൾ ഈ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. കൂടുതൽ നല്ല എപ്പിസോഡുകളായിട്ട് ഇനി ഉടനെ വരുന്നുണ്ട്. പ്ലീസ് സ്റ്റേ ട്യൂൺഡ്. താങ്ക് യു.